പരീക്ഷകളിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ണങ്ങളെന്നുള്ളതാകുന്നു. സ്ത്രീകൾ നീ വാഴ്ത്തപ്പെടുകളാകുന്നു. നിന്റെ വാഴ്ത്തപ്പെടലാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോലും മനസ്സമേതം ഞങ്ങളുടെ സൃഷ്ടാവും അന്ധകാരത്തെ നീക്കി കളയുന്നവനും സൃഷ്ടികളെ പ്രകാശിപ്പിച്ച് ആനന്ദിപ്പിക്കുന്നവനുമായ ദൈവമായ കർത്താവേം, പരിപാകതയുള്ള നടപടികൾ ഞങ്ങളിൽ നിന്ന് സൃഷ്ടിക്കണമേ. പാപത്തിന്റെ സകല അന്ധകാരത്തെയും ഞങ്ങളിൽ നിന്ന് നീക്കി കളയണമേ. ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവവുമായുള്ള ഓവേ, കൃപയുടെ മഹത്വരശ്മികളാൽ ഞങ്ങളെ ഇവിടെ നിന്ന് പ്രകാശിപ്പിച്ച് ആനന്ദിപ്പിക്കുമാറാകണമേ. മോറൻവാലോഹാൻ്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. എന്റെ കരുണയുടെ മഹത്വത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ വായിച്ച് കളയണമേ. ഭാർഗമോറിന്റെ ന്യായ നന്നായി കഴുകി എന്റെ പാപങ്ങൾ നൊടിപ്പാക്കണമേ. എന്നാളിന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങൾ എപ്പോഴും എനിക്ക് നേരെ ഇരിക്കുന്നു. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു. തിരുവമ്പി തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ അതിന്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും എന്റെ ന്യായവിധികളിൽ നിജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ ഉത്ഭവിച്ചു പാപങ്ങളിൽ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു. നിന്റെ ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ നിറയിച്ചു. നിന്റെ സ്വഭാവം കൊണ്ട് എന്നെ നീ തെളിയിക്കണമേ. ഞാൻ വെടിപ്പാക്കപ്പെടും. അതിനാളിൽ നിന്ന് വെണ്മയാക്കണമേ. ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. എന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് നിറപ്തിയാക്കണമേ. ക്ഷീണിതയുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ തിരുമുഖം തിരിച്ചെന്റെ അതിക്രമങ്ങളൊക്കെയും മായച്ചു കളയണമേ. ദൈവമേ, വെടിപ്പുള്ള ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ. ശ്രദ്ധയുള്ള നിന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ തന്നെ തള്ളിക്കളയരുത്. എന്റെ പരിശുദ്ധാത്മാവിനെ നടുക്കേമരുത്. എന്നാലോ നിന്റെ ആനന്ദരക്ഷി എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള നിന്റെ ആത്മാവ് എന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരനിന്റെ വഴി പഠിപ്പിക്കും. ഭാവികൾ നിങ്ങളേക്ക് തിരികെയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തവാദത്തിന് രക്ഷിക്കണം. എന്റെ നാവ് നിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ അധരങ്ങൾ എനിക്ക് തുറക്കണം. എന്റെ വായ് നിന്റെ സ്തുതികളെ പാടും. ബലികളിൽ നിന്ന് മനസ്സായില്ല. ഹോമബലികളിൽ നിന്ന് നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. ഇഷ്ടതാത്സികനോട് നന്മ ചെയ്യണമേ. ഉർസ്ലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീതിയോടുകൂടി ബലികൾ ഹോമവരോട് ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ ആളുകൾ വലിയായി കരകയറും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. കരുണയുള്ള ദൈവമേ, നിന്റെ കരുണയാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. അമ്മേന്റെ ദൈവമേ, നിന്റെ ദൈവമാകുന്നു ഞാൻ നിനക്ക് എടുക്കാതിരിക്കും. ദാഹിച്ചും മരണവെള്ളത്തിനായി ആഗ്രഹിച്ചിരിക്കുന്ന ഭൂമിയെ പോലെ എന്റെ ആത്മാവ് നിന്നെ കുറിച്ച് ദാഹിച്ചിരിക്കുന്നു. എന്റെ ജഡവും നിനക്കായി കാത്തിരിക്കുന്നു. ദൈവലവും നിന്റെ ബഹുമാനവും കാണുമായിട്ട് ഞാൻ നിന്നെ നോക്കി. എന്തെന്നാൽ നിന്റെ കരുണ ജീവനേക്കാൾ നല്ലതാവുന്നു. എന്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. ഞാൻ ജീവനിരിക്കുമ്പോൾ പ്രകാരം ഞാൻ നിന്നെ വാഴ്ത്തുകയും നിന്റെ നാമത്തിൽ ഞാൻ എന്റെ കൈകൾ ഉയർത്തുകയും ചെയ്യും. എന്റെ ആത്മാവ് കുഴപ്പമേധസ് എന്ന പോലെ പുഷ്ടിയാകും. എന്റെ വായി സ്തുതിയുള്ള അധരങ്ങൾ കൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. എന്റെ കിടക്കുമ്പോൾ ഞാൻ നിന്നെ ഉറുദ്രാത്ര കാലങ്ങളിൽ ഞാൻ നിന്നെ ധാനിക്കുകയും ചെയ്തു. എന്നാൽ നീ എനിക്ക് സഹായക്കാരനെ തീർന്നു. നിന്റെ ചുഴലിനിരയിൽ ഞാൻ മറിക്കപ്പെടും. എന്റെ ആത്മാവ് നിന്നെ പിന്തുടർന്നു. നിന്റെ വലത് കൈ എന്നെ ഇതാകുകയും ചെയ്തു. എന്റെ ആത്മാവെ നശിപ്പിക്കാൻ അന്വേഷിക്കുന്നവർ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കും. അവർ വാളിനേർപ്പെടുകയും ഗോർന്നരകളുമായി തിരികുകയും ചെയ്യും. രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അവനെ കൊണ്ടുവന്ന നാണയുടെ നൈവനം പൊഴിച്ചു ഉണ്ടാകും. ഇത് നല്ല സത്യം പറയുന്നവരുടെ വാടക്കപ്പെടും. ദൈവമേ, സ്തുതിയോഗ്യമാകുന്നു. കന്യത്വത്തിൽ നിന്നെ പെറ്റൊരു നിർമ്മല കന്യകയു ഈശാനാഥം നൽകണമർഹത നിൻ സ്തുതി പാടാൻ സാക്ഷാ നിബിയന്മാരൊന്നി ഈശാനാഥ
ശിശാനാഥ നൽകണമർഹത നിൻ സ്തുതി പാടാ ശ്രേഷ്ഠന്മാർ ബേസിലിയോസ് ഗ്രിഗോറിയോസ് ഇവരൊന്നി ശിശാനാഥ നൽകണമർഹത നിൻ സ്തുതി പാടാൻ ദീപവെളിച്ചമണക്കാത്തോ രഞ്ജദിനാനിനി മാറുന്നി ശിശാനാഥ നൽകണമർഹത നിൻ സ്തുതി പാടാ ഒരുതി സവിശ്വസിതാൽ വരമേറ്റൊരു മോഷ്ടാവന്നി ശിശാനാഥ നൽകണമർഹത നിൻ സ്തുതി പാടാൻ നീരാത്മാൽ നിന്നെയണിഞ്ഞ വിശ്വാസികളാമൃതരൊന്നി ശിശാനാഥ നൽകണമർഹത നിൻ സ്തുതി പാടാ ഇടമുറിയാതെ സ്തുതിക്കുന്ന സ്വർഗദൂതന്മാരൊന്നി ശിശാനാഥ നൽകണമർഹത നിൻ സ്തുതി പാടാ അമീൻ പ്രകാശത്തിന്റെ സൃഷ്ടാവിന് സ്തുതി കർത്താവിന്റെ ഭക്തന്മാരെ സ്തുതി പാടുവിൻ നിങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പിൻ കർത്താവിന്റെ നാമാതിലേക്കും വാഴ്ത്തപ്പെടാതായിരിക്കട്ടെ സൂര്യന്റെ ഉദയം മുതൽ എന്റെ സ്തംഭനം വരെയും കർത്താവിന്റെ നാമം വലിയതാകുന്നു കർത്താവ് സകലജാതികൾക്ക് മേലായ ഉന്നതനും അവന്റെ മഹത്വം ആകാശത്തിനും ഇതേയുമാകുന്നു ഉയരത്തിൽ വസിക്കുകയും അടുത്ത് നോക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിന്റെ സദൃശ്യം ആകാശത്തിലും ഭൂമിയിലും ആരുള്ളൂ അവൻ എളിയവനെ ചെറ്റപ്പൂക്കന്മാരോട് എഴുതേണ്ടതിന് കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു അവൻ മച്ചയായവളെ മക്കൾ സന്തോഷമുള്ള മാതാവ് അവന്റെ സകല ദൂതന്മാരെ അവനെ സ്തുതിപ്പിൻ അവന്റെ സകല സൈന്യങ്ങളെ അവനെ സ്തുതിപ്പിൻ എന്തെന്നാൽ അവൻ പറഞ്ഞു അവയുണ്ടായി അവൻ കൽപ്പിച്ചു അവ സൃഷ്ടിക്കപ്പെട്ടു അവൻ അവയെ നേക്യമായി സ്ഥിരപ്പെടുത്തി അവൻ ഒരു നിയമം നിശ്ചയിച്ചു അത് അഴിയുന്നതുമല്ല പർവ്വതങ്ങളും സകല കുന്നുകളും പലവൃക്ഷങ്ങളും സകല കാര്യങ്ങളും മൃഗങ്ങളും സകല കന്നുകാലികളും മഴജന്തുക്കളും പക്ഷികളും പറവുകളുമേ കർത്താവിനെ സ്തുതിപ്പിൻ എന്തെന്നാൽ അവന്റെ നാമം മാത്രം വലിയതാകുന്നു അവന്റെ മഹത്വം ഭൂമിയിലും ആകാശത്തിലും വ്യാപിച്ചിരിക്കുന്നു അവൻ തന്റെ ജനത്തിന്റെ കുമ്പം തന്റെ സകല നീതിമാന്മാർക്ക് തന്റെ സ്വന്തജനമായ ഇസ്രായേൽ പുത്രന്മാർക്കും മഹത്വത്തെ ഉയർത്തുന്നു അവർ തപ്പുകളാലും ചിതറത്തപ്പുകളാലും അവൻ മന്ത്രം സ്തുതിക്കുകയും വീണകളാലും അവന് പാടുകയും ചെയ്യട്ടെ എന്തെന്നാൽ കർത്താവ് തന്നെ ഇഷ്ടപ്പെടുന്നവൻ ദരിദ്രന്മാർക്ക് രക്ഷപ്പെടുക്കുകയും ചെയ്യുന്നു പ്രജാതികൾക്ക് പുതുക്കുകയും ജാതികൾ കൃഷിയും ചെയ്യുവാനും അവരുടെ രാജാക്കന്മാരാലാത്തുകൾ കൊണ്ടും അവരുടെ മാനന്മാരെയും ഭജങ്ങൾ കൊണ്ട് ബന്ധിപ്പാനും എഴുതപ്പെട്ടിരിക്കുന്ന ന്യായവിധി അവരുടെ മേൽ നടത്തുവാനും അവന്റെ സകലനീതിമാന്മാർക്കും അവധം ഉണ്ടാകുവാനുമായിട്ട് അവരുടെ കൈകളിൽ മുനവാളുണ്ട് അവന്റെ വല്ലഭത്വത്തിൽ അവനെ സ്തുതിപ്പിൻ അവന്റെ ശ്രേഷ്ഠഭത്വത്തിൽ അവനെ സ്തുതിപ്പിൻ കൊമ്പിന്റെ ശബ്ദത്താൽ അവനെ സ്തുതിപ്പിൻ തമ്പരുകളാലും വീണകളാലും അവനെ സ്തുതിപ്പിൻ സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പിൻ സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പിൻ എന്തെന്നാൽ അവന്റെ കൃപ നമ്മുടെ അവൻ സ്ഥിതമാടുമെന്നേയും കർത്താവുന്നു ദൈവമേ സുവിനിക്കുകയുമാകുന്നു ിൽ നിന്നാ സൃഷ്ടി
ഇഷ്ടാൽ മനുഷ്യനായി തീർന്നു ബലഹീനാദമ്യർവംശ വ്യാധികളെല്ലാം നീക്കിയ നീ സ്തുതിൻ ബേ കുമാനു മനോഗ്രഹീതം ദീവാചരണി ധന്യ കന്യകേ പരിമളദൂപത്തോടൊന്നിച്ചെന്നൊന്നിന്നോർമ അമ്മേ നിന്നോട് പ്രാർത്ഥനയാൽ ലോകവ്യാപകമാം ശാന്തി തിരുസഭ തന്നിൽ സംപ്രീതി ഇവയെല്ലാം ഉണ്ടായിടണമേവദൂതൻ കന്നി നിന്നോടായി ശ്ലോമോശുന്നീവും നിന്നിൽ വസിക്കുന്ന ദിവനു നീ അവിവാഹിതയം ജനയിത്രീ സർവസൃഷ്ടോദികനാം സൂര്യനു കന്യമാതാവായി നീ തന്നെ ഭാഗ്യവതിയമ്മേ ഉത്തമയുസിപ്പിൻ്റെ മോശ ബഹുമാനിച്ചതുപോൽ മശിഹായുടെ വത്സലരാകും വിശുദ്ധരെ നാം കൊണ്ടാടിയിടും ക്രോധത്തിനൊടു കാലത്ത് നീതിന്നടി നാമേൽ കായ്വാൻ ദൈവത്തോടായവ പ്രാർത്ഥിക്കും ഞങ്ങളുടെ മകുടം എന്നും നിലനിൽക്കും മശിഹ സ്വർഗത്തെ പ്രതിഫലമായി ഞങ്ങൾക്കേകും വാളുകളാലും തീയാലും പീഡകൾ ഞങ്ങൾ സഹിച്ചാലും ആശ്വാസം പരുദീസായ ലെന്നല്ലോ സഹദേർ ചൊല്ലുന്നു മശിഹരാജ നിൻ കരുണാവാതിൽ മുട്ടുന്നനിശം ഞാൻ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് കൃപയും ദയയും ഇരക്കുന്നു നിന്നിൽ ഞാൻ ശരണപ്പെട്ടേൻ എന്നെ ലജ്ജിപ്പിക്കരുതേ നീയല്ലോ എൻ സർവാശ്രയവും വാതിൽ ചെറുത് വഴിയുമിടുങ്ങിയത് സ്വർഗപുരിക്കുള്ള മാർഗമതിൽ ഞാനും ചെയ്യോ നുൽസുഖനായാനും ചെയ്യുക അൽപാലസ്യം മൂലമിത പിഴവഴിയവനെ നയിക്കുന്നു ശ്രേഷ്ഠത ലാത്മപദം ചെയ്യൂർണമാമീ ലോകത്തിൽ നിന്നു മകന്നവരെ ദുരിതം തീണ്ടാ ലോകത്തിൽ ദൂതരുമൊന്നിച്ചാക്കണമേ രക്ഷകനായ മശിഹായി ആബ്രഹാമിൻ മടിയിലവ രന്നേക്കും വിശ്രമമേൽക്കണമേ മുറിയോരായി മേലേനു ആധാരേ ജുഗതികൾക്കിരുളിൽ പ്രഭയുളവായി കർത്താവേ പ്രഭയുടെ ഉദരത്തിൽ ലന്ദകാരമായുന്നോ വാനമ്പോ വെന്നീ സോദരികൾ അരിശം നിന്നെ പ്രണമിക്കും പന്തൽ വെള്ള തിന്മീതെ തട്ടുകൾ വെള്ള തേ താങ്ങി മധ്യയായിങ്ങനെയായി മിഴിയട നേരത്തിൽ വണിയർ നിർമ്മിച്ചോൻ സ്തുതിൻ ബാറക്കുമോ നിർമ്മല സോനുവിനയച്ചോനാം ആത്താതൻ സ്തുതിൻ ശുദ്ധൻ നിർമ്മലമാ മുദര തിങ്കിൽ താ നിറങ്ങി വസിച്ച് വിശുദ്ധമായി അവനോട് തുല്യൻ നാമാകാൻ നമ്മെ പോലെ
ഉണ്ടാക്കി റൂഹായോട് ബന്ധിച്ചിടാ ജാഗരണി മറിയാമെന്നും കൊണ്ടുടയോരോട് പ്രാർത്ഥിക്കുമ്പോൾ അഗ്നിമയൻ ദൂതൻ മറിയാമിൻ സവിതേ വന്നേ വംശുന്നു കൃപയുടെ നിധി സമാധാനം ഭൂപാലയമേ സമാധാനം ദരിദ്രത നീക്കപ്പെട്ടവളെ ധനി നിന്നുതരെ പാർക്കുന്നു ജാതികളുടെ പശി മാറ്റിട ദീവസുതൻ ഉത്തമ മാതാവായി തീർന്ന മറിയമേ ഭാഗ്യം ശ്രേഷ്ഠവണി കിറങ്ങി വസിച്ചുള്ളോ രലങ്കൃത പടവേ തേ ശ്ലോമോ അരജാലയമേ തേ ഭാഗ്യം വാനവശിൽപി നീ പേറി നിൻമൃതഹാനി ഭവിച്ചില്ല പുനരഭി നിർമ്മല നീ അമ്മേ നിൻസുതനോ വന്ദ്യൻ തന്നെ സുന്ദേശു ശിക്ഷികണത്തോടായി സത്യപ്രകാശം ഞാൻ തന്നെ പ്രഭുതന്നിൽ നടകൊള്ളുന്നോരെ ഇരുളധികാരം ചെയ്യില്ല കീർത്ത് പ്രഭയിൽ നടന്നോരാ ശ്ലീകഗണത്തിനവോ ഭാഗ്യം ഭൂമിയിലെല്ലാ ഭാഗത്തും അവരുടെ സ്മരണ മുഴങ്ങുന്നു ആ പ്രാർത്ഥന ഞങ്ങൾക്ക് ഭയം ജീവവഴി മൃതിപന്താവിൻ നീ ഇരുവഴികൾ സഹദേർ കണ്ടു നവജീവൻ പ്രാപിച്ചിടാനായി ഇടുങ്ങിയ വഴി അവർ കാംക്ഷിച്ചു സാത്താനോടവരടരാടി അവനെ ജയിച്ചവർ ചൊല്ലുന്നു ദൈവനാമം ബഹുമാന്യം ആരാധകർക്കതു മാർഗദർശി ആർത്തികൾ തന്നെ ഭയസ്ഥാനം നല്ലിടയ ഭരണ സമർദ്ദാനേ വന്നിടുക രമ്യശനായി കീപോ സഭയിനടിസ്ഥാനം സർവവിധം പോലോസ്തുല്യം നിബിയർക്കുത്തമ സോദരനെ ശ്ലീകഗണത്തിൽ പേട്ടോനെ ഏലിയാബോൾ വൈരാഗി യോഗാനോനെ വസന്യാസി നിന്നെ വരീശുരു സബധന്യ അലിവോടു കൃപശി യുഗനാഥ വർദ്ധികളാം പാപികളിൽ നിന്നും കരുണൈ വിടിയാത്തൊരു നാഥ അരിശവടി ശിക്ഷകളെല്ലാം നീ മനസ്സലിവാലയകറ്റണമേ ഹൃഷ്ടസമൃദ്ധമാസങ്ങൾ വത്സരമിവൈത്താനാഥ ശ്രേഷ്ഠ ശ്ലീപാരൂപത്താൽ മാറ്റിയിടേണം ദുഷ്ടനി നിൻ കൃപയെ ഞങ്ങൾ സ്തുതിപ്പാനായി കർത്താവേ ഹല്ലേലൂയായും നീർത്തരുതേ ഞാൻ നിൻ സ്തുതിയും വേദി നീതി മൂലം ചെയ്യരുതേ ഞാൻ കടമുള്ളവനാകുന്നേ എൻ കടമെല്ലാം ശോധിച്ച ലെന്നവകാശം തീ നരകം ജീവനി നിന്നെ ഖണ്ഡിതനാം മൗനം പോകിടുമർദ്ദീപാൻ എൻ കടമെല്ലാം നീക്കൻപാൽ വാങ്ങിപ്പോയ പിതൃക്കൾക്കും രാധാക്കൾക്കും നൽകാശ്വാസം നിന്നാരാധകരെ നിൻ പരിശുദ്ധന്മാർ സംഘത്തിൽ ചേർക്ക നീ സിംഹാസനമേറിട്ട
Not
ശാന്ത സഹിത അല്ലാതെ വിടെ എന്നുടെ വാസം ശാദരിലേറ്റം താഴ്ന്നവളിൽ താ നിറങ്ങി പാർത്തു ശീല
യാക്കോബിന്റെ കുടുംബചരിത്രം എന്തെന്നാൽ 17 വയസ്സ് പ്രായമുള്ള യൂസേഫ് തന്റെ സഹോദരന്മാരോടുകൂടെ ആട് മേയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തന്റെ പിതാവിന്റെ ഭാര്യമാരായ ബിൽഹയുടെയും സിൽപ്പയുടെയും പുത്രന്മാരോട് കൂടെയാണ് അവൻ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നത്. അവരെ കുറിച്ചുള്ള ഒരു ദുർവർത്തമാനം യൂസേഫ് അപ്പനോട് വന്ന് പറഞ്ഞു. യൂസേഫ് തന്റെ വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ തന്റെ മറ്റു മക്കൾ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിച്ച് ഒരു നിലയങ്കി അവനുണ്ടാക്കിച്ചു കൊടുത്തു. പിതാവ് തങ്ങളെല്ലാവരെക്കാളും അധികമായി അവനെ സ്നേഹിക്കുന്നുവെന്ന് അവന്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ ദ്വേഷിച്ചു. അവനോട് സമാധാനമായി സംസാരിപ്പാൻ പോലും അവർക്ക് സാധിച്ചില്ല. ദൈവമേ സ്തുതിക്കുകയുമാണു ബറക്മോ. Thank you.
പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രായർ ഹൃദയ ലേഖനത്തിൽ നിന്നു ആഹായ് ബാർഖമോ മോശ ജനിച്ചപ്പോൾ സുന്ദരൻ എന്ന് കണ്ടിട്ട് രാജകൽപ്പനയെ ഭയപ്പെടാതെ വിശ്വാസഹേതുവായി മൂന്ന് മാസക്കാലം മാതാപിതാക്കന്മാർ അവനെ ഒളിച്ചു വെച്ചു. പുരുഷപ്രാപ്തി വന്ന ശേഷം ഫറവോന്റെ പുത്രിയുടെ പുത്രൻ എന്നുള്ള വിഷയവിളിയെ മോശ വിശ്വാസം മൂലം നിഷേധിച്ചു. പാപത്തിന്റെ താൽക്കാലിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവത്തിന്റെ ജനത്തിന്റെ ഞെരുക്കത്തിൽ പങ്കുചേരുവാനാണ് മോശ തൽപരനായത്. മിസ്രയേലിലെ നിക്ഷേപത്തെക്കാൾ മശിഹായ്ക്ക് വേണ്ടി അനുഭവിക്കുന്ന നിന്ദനമാകുന്ന ധനം അതിവിശേഷമെന്ന് വിചാരിക്കുകയും ചെയ്തു. എന്തെന്നാൽ അവൻ വരുവാനിരിക്കുന്ന പ്രതിഫലത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. വിശ്വാസത്താൽ അവൻ മിസ്രയേൽ വിട്ടുപോവുകയും രാജകോപത്തെ ഭയപ്പെടാതിരിക്കുകയും അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ തന്നെ ധൈര്യപ്പെടുകയും ചെയ്തു. കടിഞ്ഞിലുകളെ കൊന്നവൻ അവരെ സമീപിക്കാതിരിപ്പാനായിട്ട് വിശ്വാസത്താൽ അവൻ പെസഹായും രക്തം തളിപ്പും അനുഷ്ഠിച്ചു. വിശ്വാസത്താൽ അവർ ഉണങ്ങിയ നിലത്തിന് തുല്യമായി ചെങ്കടൽ കടന്നു. മിസ്രയേൽകാർ അഹങ്കാരിക്കാൽ അതിൽ മുങ്ങിപ്പോകുകയും ചെയ്തു. വിശ്വാസപൂർവം അവർ 7 ദിവസം പ്രദക്ഷിണം ചെയ്യുകയാൽ യെരിഹോ കോട്ടകൾ വീണുപോയി. വിശ്വാസം മൂലം വേശ്യയായ റാഹാബ് ചാരന്മാരെ സമാധാനപൂർവം കൈക്കൊണ്ടതിനാൽ അനുസരിക്കാത്തവരോട് കൂടെ നശിച്ചു പോയില്ല. ആഹായ് ബാർഖമോ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി അവനോട് പൈതലിന്റെ പ്രാണനെ അന്വേഷിച്ചിരുന്നവൻ മരിച്ചു പോയതിനാൽ നീ എഴുന്നേറ്റ് പൈതലിനെയും അവന്റെ മാതാവിനെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോവുക എന്ന് പറഞ്ഞു. യൗസേഫ് എഴുന്നേറ്റ് പൈതലിനെയും അവന്റെ മാതാവിനെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് വരികയും ചെയ്തു. എന്നാൽ അർക്കലോസ് അവന്റെ പിതാവായ ഹെറോദോസിന്റെ പകരം യഹൂദിയായിൽ രാജാവായി തീർന്നു എന്ന് കേട്ടപ്പോൾ യൗസേഫ് അവിടേക്ക് പോകുവാൻ ഭയപ്പെട്ടു. അതിന്റെ ശേഷം ഗലീല ദേശത്തേക്ക് പോകുവാൻ അവന് സ്വപ്നത്തിൽ ദർശനമുണ്ടായി. അവൻ നസ്രൈത്തുകാരൻ എന്ന് വിളിക്കപ്പെടും എന്ന് ദീർഘദർശിയാൽ പറയപ്പെട്ടത് നിവൃത്തിയാകുവാനായിട്ട്
അവൻ നസ്രയെ ചെന്ന് വിളിക്കപ്പെടുന്ന പട്ടണത്തിൽ വന്ന് പാർക്കുകയും ചെയ്തു. ബാറക്മോർ സമർപ്പിക്കുവാൻ ദൈവം തമ്പുരാനെ അടിയങ്ങൾക്ക് നീ അർഹത നൽകുമാറാകണമേ. തന്റെ തിരുശരീരം ഞങ്ങൾക്കായി വിഭാഗിച്ച് ഭക്ഷണമായി നൽകുകയും തന്റെ രക്തം പകർന്ന് ഞങ്ങളെ കുടിപ്പിക്കുകയും തന്റെ സ്വർഗരാജ്യം ഞങ്ങൾക്ക് അവകാശമാക്കി തരികയും ചെയ്ത ഉത്തമനായ ദൈവമായ കർത്താവിനും ദൈവികമായ സ്തോത്രയാഗം അടിയങ്ങൾ അർപ്പിക്കുന്നതായി സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ുന്നു നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ കൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേയും സ്നേഹപൂർവമായ അങ്ങയുടെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ സകല ജനങ്ങളുടെ പാപങ്ങളെയും അവിടുന്ന് മായിച്ചു കളയണമേ. ഉത്തമനെ ദൈവത്തോന്ന് ഞങ്ങൾ കരുണ ചെയ്യണമേ. ദൈവം തമ്പുരാനെ അവിടുത്തെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. എൻ്റെ കർത്താവേ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചു പോയവരുടെയും മഹത്വമുള്ള പരിശുദ്ധ സഭയുടെ പ്രതികളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെയും അവിടുന്ന് ഓർക്കുമാറാകണമേ. ദൈവമായ കർത്താവേ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിന്മേൽ കരുണയും ആർദ്രതയുമാകുന്ന പനിമഞ്ഞ് തളിക്കുമാറാകണമേ. കർത്താദി കർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മശിഹാ രാജാവേയും ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളി വരണമേ. ഞങ്ങളെ സഹായിപ്പാനായി വേഗത്തിൽ വന്ന് ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവം തമ്പുരാനെ സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്നും നീക്കി മായിച്ചു കളയണമേ. കർത്താവേ കോപത്തിന്റെ വടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റണമേ.
സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ ഒരു അവസാനത്തിന് ഞങ്ങളെയും അർഹതയുള്ളവരാകെ തീർക്കുമാറാകണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയമായ ഒരു അന്ത്യം ഞങ്ങൾക്കും നൽകണമേ. നല്ലൊരവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അവിടെ നിന്ന് അർഹതയുള്ളവരാകെ തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഈരന്മാർക്കും അലാഖമാർക്കും അദൃശ്യവാനായ പിതാവാം ദൈവമേ, തിരുമുൻപാകെയും സ്നേഹപൂർവം ഈ ലോകത്തിന് പ്രത്യക്ഷപ്പെട്ടവനായി അങ്ങയുടെ പുത്രന്റെ മുൻപാകെയും തന്റെ ആവശ്യം മൂലം ഈ ലോകത്തിന് പാപപരിഹാരം നൽകിയവനായ അങ്ങയുടെ പരിശുദ്ധാരോഹായുടെ മുൻപാകെയും നിന്റെ ദൈവത്വം ഉദ്ഘോഷിക്കപ്പെടുകയും പരിശുദ്ധമായ ത്രിത്വം ആവസിക്കുകയും ചെയ്യുന്നതായ ഈ പരിശുദ്ധ യാഗപീഠത്തിന് മുൻപാകെയും ഈ ബലിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടവക മുഴുവന്റെയും കുറ്റങ്ങൾ മായ്ക്കപ്പെടുവാനും വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെയും ആശ്വാസത്തിന് നല്ല ഓർമ്മയ്ക്കും പര്യാപ്തമായ തീരുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധരൂകായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്തേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനിടയായി തീരുമാറാകണമേ. ഹോഷോം ലെവൽ മീ ൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട പട്ടകാരന്റെ പ്രാർത്ഥനയായിട്ട് ചൊല്ലണം. ശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സ്വരത്തിന്റെയും സൃഷ്ടാവായ സദേവ ദൈവത്തിൽ ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ ജനിച്ചവനും പ്രകാശത്തിലുള്ള പ്രകാശവും സദൈവത്തിലുമുള്ള സദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിലെ പിതാവിനോടൊന്നായിരിക്കുന്നവനും തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി തിരുനസായ പ്രകാര സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായി വിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസ് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ നിറയ്ക്കപ്പെട്ട് കഷ്ടനുഭവിച്ച് മരിച്ചു കിടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്രോതത്തിലേക്ക് കരകയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മുഹൂർത്തത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുശികായ ഏകകർത്താവിലും സകലത്തെയും ചൂപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിപ്പെടുന്നവനും ഇന്ന് ബിയന്മാരും സ്ലേഹന്മാരും മുഖാന്തര സംസാരിച്ചവനുമായ ജീവനും ശുദ്ധിയുമുള്ള ഏകറോഹായാലും കാതുവലകോ ശ്ലേഖികവുമായ ഏകോ സഭയിലും
ഓരോരുത്തരും ആമോദീസാവുന്ന മാത്രമാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റു പറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. സമാധാനവും ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ഞങ്ങൾ നിനക്ക് ഏകജാതനം പരിശുദ്ധരോഗായിക്കും എല്ലാ ഇപ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സ്നേഹം മൂലം പരിശുദ്ധമായ ചുമനത്താൽ ഓരോരുത്തരും അവന്റെ അടുത്തും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധമായ സമാധാനത്തിന് ശേഷം കരണുള്ള കർത്താവിന്റെ തുമ്പാകെ നാം തലകുനിക്കണം. അനശ്വരമായ അനുഗ്രഹങ്ങളാൽ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെയും നിന്റെ ഏകജാതന്റെയും പരിശുദ്ധ രൂഹായുടെയും തിരുമിഷ്ടം നിറവേറ്റുവാൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഹോഷം ലെവൽ നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു.
ഉയർന്നതായ വലിയ മുഖാന്തരം സകല ശുദ്ധ വിചാരങ്ങളെയും ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. ഇതിനാൽ ഞങ്ങളെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും അടക്കത്തോടും വിടുപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവത്തോടും കൂടി നിന്ന് ഭഗവാന പിടിയ ആചനകളാൽ നമ്മുടെ ഭാഗ്യ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധമായ കുർബാനയിൽ സൂക്ഷിക്കണം എന്ന നാം എല്ലാവർക്കും വേണ്ടി ജീവിള്ള വിളി സകലത്തിന്റെയും ഉടവനായ പിതാവാം ദൈവത്തിനെ നിരകുലം സമാധാനത്തിലും അടയ്ക്കുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എന്റെ വാത്സല്യ സഹോദരങ്ങളെയും നിങ്ങളെല്ലാവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങൾ പിതാവാം ദൈവത്തിന്റെ വലത് ഭാഗത്തും ശിഖാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മേൽപ്പെട്ട മഹോന്നതങ്ങളിലായിരിക്കണം. കൂടി നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. നിന്നുകൊണ്ട് ഇടപെടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിമയന്മാരോട് ഒരുമിച്ച് സ്തുതികളാൽ അങ്ങേ പുകഴ്ത്തുവാൻ ഞങ്ങളും യോഗ്യരായി ഭവിക്കുമാറാകണമേ. മനുഷ്യർക്ക് വേണ്ടി മരണം അനുഭവിപ്പാൻ തയ്യാറായ രാത്രിയിൽ നിർമ്മലവും നിഷ്കളങ്കവുമായ വിശുദ്ധാദൃകളിൽ അപ്പമെടുത്ത് ആയതിനെ സ്തോത്രം ചെയ്ത് വാഴ്ത്തി വിശുദ്ധീകരിച്ചു. ജീവന് വേണ്ടിയുള്ള തന്റെ പരിശുദ്ധ ശരീരം എന്നതിനെ താൻ നാമകരണം ചെയ്യുകയും ചെയ്തു. പ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും ഇതുമായി ചേർത്ത് കലർത്തിയ കാസായും ദൃഗ്രഹങ്ങളിലെടുത്ത് ആയതിനെയും വാഴ്ത്തി വിശുദ്ധീകരിച്ചു. അതനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ള തന്റെ വിലയേറിയ രക്തമായിട്ട് അതിനെ താൻ പൂർത്തിയാക്കുകയും ചെയ്തു. സ്മരണയ്ക്കായി പ്രകാരം നിങ്ങൾ ചെയ്യുവിൻ എന്നരുളി ചെയ്തുകൊണ്ട്
പരിശുദ്ധ സ്ലീഹന്മാർക്ക് ഇതിനെ താൻ പരമേൽപ്പിച്ചു. അദാമോദോസേനോ മനുഷ്യവതാരത്തിലെ സകലരക്ഷാ പ്രവർത്തനങ്ങളെയും പരിശുദ്ധ സഭ ഓർക്കുന്നു. ഓരോരുവനും അവനവന പ്രവൃത്തികൾക്ക് അനുസരണമായി പ്രതിഫലം കൊടുക്കുന്നതായ ഭ്രമജനകമായ നിന്റെ പുനരാഗമനത്തെയും മനുസ്മരിക്കുകയും ചെയ്യുന്നു. തന്മൂലം നിന്റെ സഭയും പ്രത്യേകാലയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേയും ഞങ്ങളോട് കിരണ ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോട് പ്രാർത്ഥിക്കുന്നു. വാത്സല്യമുള്ളവരേ ജീവനുള്ള പരിശുദ്ധ രൂഹാ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടെ ഇറങ്ങി വഹിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേ പൊരുന്നേ ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴികത്ര ഭയങ്കരമായ സമയത്ര പ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പേ. നമ്മുടെയും ദൈവമായ മിശിഹാതമ്പുരാന്റെയും തിരു ശരീരമാക്കി പൂർത്തീകരിക്കുമാറാകണമേ. ആവസിച്ച് കലർത്തപ്പെട്ടതായ കാസായും നമ്മുടെ ദൈവമായ മിശിഹാതമ്പുരാന്റെയും തിരു രക്തമാക്കി വ്യത്യാസപ്പെടുത്തുമാറാകണമേ. ശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന സകലർക്കും ഇവ കടങ്ങളുടെ പരിഹാരത്തിനായി തീരണമേ. തന്മൂലം അവർ നിത്യജീവൻ അവകാശികളായി തീരണമേ. അവർ നിനക്കും നിന്റെ ഏകജാതനം പരിശുദ്ധ രോഗായിക്കും എല്ലാം ഇപ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാൻ ഇടയാകണമേ. ഓശോം കാലത്തും നമ്മുടെ ദക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേച്ചു മരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായ ദൈവത്താൽ നിലനിർത്തപ്പെട്ട് പോരുന്ന നമ്മുടെ പാത്രിയർഗീസായ മോറാൻ മോറിഗ്നാത്യോസ് അപ്രയും രണ്ടാമന് വേണ്ടിയും നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക ആബുൻ മോർ ബെസേലിയോസ് തോമസ്ഫതിന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടകാരൻ ആബുൻ മോർ ഇവാനിയോസിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സ്ഥല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും ശ്രേഷ്ഠവും ഭയങ്കരവും പരിസ്ഥമായ സമയത്ത് ദൈവമായ അർത്ഥ അവരുടെ നാം അപേക്ഷ പ്രാർത്ഥിക്കണം. ദൈവം തമ്പുരാനങ്ങളുടെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലെ ഇടയന്മാർഗത്വവും പ്രശാന്തവുമായ ദീർഘായുസ്സും നൽകുമാറാകണമേ. സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. സർവശക്തിയുള്ള ദൈവമായ കർത്താവെ, പലതായ കണ്ണീര് പരിശീലനകപ്പെട്ട് നിന്നെ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം ബലഹീനമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ സഭയുടെ മക്കളാവുന്ന വിശ്വാസികളായ എല്ലാവർക്കും
അന്യോന്യം ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനുമായിട്ടും അവർ സുഹൃത്തമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദൈവം തമ്പുരാനെ, ഞെരുക്കത്തിലും ദാരിദ്ര്യത്തിലും ഈശിക്കുന്ന എല്ലാവർക്കും അവിടുത്തെ സഹായങ്ങൾ നൽകണമേ. ഇവരെയും അവർക്ക് സഹായത്തിനായി കരങ്ങൾ നീട്ടുന്നവരെയും കരുണയോടെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനം പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോഷം ദൈവത്തിന്റെ വിശ്വസ്തകളെയും ദേറാകളും സത്യവിശ്വാസം ദുർവിശ്വാസങ്ങളും സത്യക്രിസ്ത്യാനികളും വായസകല വർണ്ണരതാക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടകാര വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദർശനായ ശത്രുവിനെയോന്റെ ക്രൂര വാഴ്ചയും ഞങ്ങളിൽ നിന്നും നീക്കി കരുണയില്ലാത്ത അധിപന്മാരുടെ കരങ്ങളിൽ നിന്നും ഞങ്ങളെ അവിടുന്ന് രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനം പരിശുദ്ധരവുമായിരിക്കും ഇല്ലേ ഇപ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോഷം നിന്ന് ബാങ്കി ഓതിയുള്ളവളും വിസ്തിയുള്ളവളും മഹത്തുള്ളവളും അംഗീകപ്പെട്ടവളും നിത്യകന്യയും ഭാഗ്യതയുമായ ദേമതാമറിയാനും ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പശുനാധിപ്യന്മാരെയും പ്രസാദകാലി സ്ത്രീയന്മാരെയും ഏകസ്ഥമാരെയും സാധ്യമാരെയും മാധ്യമാരെയും ഭാഗ്യാന്തജപാന്റെ മുന്നോട്ടക്കാരനുമായ മോയുവാനും മംതോനെയും ശമാശന്മാരി പ്രധാനിയും സാധ്യമാരി മുമ്പിലും പരിശുദ്ധനും മഹത്തുള്ളവനുമായ മോ സ്റ്റെഫാനോസിനെയും സ്ലീഹിയമാരെ തലമാരായി ബന്ധപ്പെട്ട മോർ പത്രോസിനെയും മോർ പൗലോസിനെയും നമ്മുടെ കാൽപിതായ മോർ തോമസ് സ്ലീഹായി സ്റ്റേഷൻ ശുദ്ധിമാരെ ശുദ്ധിമതികളെയും ഒന്നുപോലെയും ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വിശുദ്ധന്മാരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ സംരക്ഷിച്ച് അവരുടെ അണികളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തുമാറാകണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനം പരിശുദ്ധരവ് കായികം അനവരതം സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുവാനിടയാകണമേ. ഹോഷം കുറ്റമില്ലാത്തമായ വിശ്വാസി പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധോടമ്പോട്ട് ദ്രാശ് ശ്രമിക്കുന്നവരെയും നിക്കായാലും കുസ്തീനോ പോലീസിലും എഫ് എസ് എസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പുതുസനോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചിരുന്ന ഞങ്ങളുടെ പിതാക്കന്മാരെയും ഒരു സ്ലേമിന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹദായുമായ യാക്കോബും ഗ്നാത്യോസും ക്ലീമിസും ദിവനാസ്യോസും അത്താനാസ്യോസും യുലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്യോസും ഫീലക്സീനോസും അന്തീമോസും ഇവാനിയോസും വചനമായ ദൈവം ശരീരമായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശു മസിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗുരുപരവുമായ പ്രസിദ്ധനായ മോർക്കോറിയലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ പരിശുദ്ധ സഭ മുഴുവൻ്റെയും വേഗമുള്ള വായും തൂണും അൽപ്പാനും പുഷ്പം കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്നില്ല എപ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രക്കിസ്മോർ സേവേറിയോസും സത്യവിശ്വാസം നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവാമോർ യാക്കോബ് ബുർദാനയും മൊറപ്രേമം മോർ യാക്കോബും മൊർ സാക്കും മോർ ബാലായും ദുഃഖിതന്മാരെ തലവനായ മോർ ബസ്സോമോയും മോർ സമോന്തസ്തോനോയും തെരഞ്ഞെടുക്കപ്പെട്ട മൊറമഹായും മോറാൻമാർ ഗ്നാത്യോസ് ഏലിയാസ്രീൻ പാത്രർക്കീസും മൊർ ബസേലിയോസെൽദോഫ്രിയാനയും മലങ്കരേനും മോർ ഗ്രിഗോറിയസും മോർ ഗ്രിഗോറിയസ് അബ്ദുൽ ജലീൽ ബാവായും മൊറസ്താത്യോസ് ലീ ബാവായും മൊറത്താനാസോസ് പൗലോസും മോർ ബസേലിയോസ് അക്ലാം ഫ്രിയാനയും മോർ ഗോറിലോസ് ശിവാക്കി ബാവായും മോർ ഗോറിലോസ് പൗലോസുമായ ഞങ്ങൾ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമല്ലാത്തതുമായ ഏകവിശ്വാസ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പ് ഇവരോട് കൂടി ഇവരുടെ മുമ്പുമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് വട്ടിയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം.
ദൈവം തമ്പുരാനെ സത്യ വിശ്വാസത്തിൽ ഞങ്ങളെ എല്ലാവരെയും കാത്തുകൊള്ളണമേ. ഞങ്ങളെ അതിൽ നിന്ന് വ്യതിചലിക്കാത്തവരും കുറ്റമില്ലാത്തവരുമാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനം പരിശുദ്ധരോഗായിക്കും മനവരതം സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അരുവികളുടെയും സാലചരങ്ങളുടെയും ആയിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസം കൂട്ടി നിന്റെ പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചു പോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരുവികളെയും തന്നടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തൻ്റെ കരുണകൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുള്ളവനുമായിട്ട് നാം അപേക്ഷ പ്രാർത്ഥിച്ച മൂന്ന് പ്രാവശ്യം കുറിയേലായി സോനെന്നട പറയണം. ോട് ഞങ്ങളുടെ പരേതര നികടാക്ഷിച്ചവരുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണം. എന്തെന്നാൽ നിന്റെ ഏകജാതന്റെ ശരീര രക്തങ്ങൾ അവരുടെ അവയവങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ചരണപ്പെടുന്നു. കർത്താവേ, ഞങ്ങളുടെയും അവരുടെയും അപരാധങ്ങളെ ഓർക്കാതെ ഞങ്ങളെയും അവരെയും ക്രിസ്തീയമായ ഒരു അന്ത്യത്തിനോട് നർഹതയുള്ളവരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാനവും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ നാമവും ഞങ്ങളുടെ കർത്താവായ യേശു മശിഹായുടെയും പരിശുദ്ധ രൂഹായുടെയും നാമങ്ങളും സകലത്തിലും എന്ന പോലെ ഈ പരിശുദ്ധ കുർബാനയാലും മഹത്തികരിക്കപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യുവാനിടയാകുമാറാകണമേം. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശു മശിഹായാകുന്ന ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ വാത്സല്യ സഹോദരങ്ങളെയും നിങ്ങളെല്ലാവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ.
കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനും അപേക്ഷകൾക്ക് മറുപടി നൽകുന്നവനുമായ ദൈവം തമ്പുരാനെയും നിന്നോട് ഞങ്ങൾ യാചിക്കുന്ന പരിശുദ്ധനായ നിന്റെ ഏകജാതൻ ഞങ്ങളെ പഠിപ്പിച്ചതായ ആ കർത്ത പ്രാർത്ഥന നുറുങ്ങിയ ഹൃദയത്തോടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആകാശങ്ങളിലിരിക്കുന്ന ഞങ്ങളുടെ ദുഷ്ടനിൽ നിന്നും ഇല്ലാ നിയമലംഘനങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഞങ്ങൾക്കും അവിടുന്ന് പാപപരിഹാരകനായിരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനം പരിശുദ്ധവും കായിക്കുമില്ല ഇപ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അടയ്ക്കപ്പെട്ട ഈ പരിശുദ്ധ വെക്കുന്നതിനു മുമ്പ് വീണ്ടും കരുവനെ ഉയർത്താൻ മുമ്പാകെ നാം തലോനിക്കണം. നിന്റെ ഏകജാതന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷയോടെ നിൽക്കുന്ന ജനത്തെയും നിന്റെ ഇടവകയിലെ ആടുകളെയും നിന്റെ വലതുകര നീട്ടി നീ അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനം പരിശുദ്ധരോ ഗായിക്കും മനോഹരതം സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും അനാദിന്യവും അന്യവും സാരാംശത്തിൽ ഒന്നായിരിക്കുന്നതുമായ വിശുദ്ധ തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ വാത്സല്യ സഹോദരങ്ങളെയും നിങ്ങളെല്ലാവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധന്മാർക്കും വിടിവുള്ളവർക്കുമായി നൽകപ്പെടുന്നു. സൃഷ്ടിച്ചവനായ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ കഷ്ടാനുഭവങ്ങൾ മൂലം ഈ ലോകത്ത് രക്ഷിച്ചവനായ പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടാകാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ.
സ്വാതന്ത്ര്യവും മുഖപ്രസന്നതയും ഉള്ളത് കൊണ്ട് ശുദ്ധിമതിയായ മാതാവിന്റെ പ്രാർത്ഥനയാൽ ഉത്തമനായുള്ളോവയും ദൈവത്തോന്നി അടിയങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. Oh,
വിശുദ്ധ സ്ഥലത്ത് സർവശുദ്ധന്മാരെക്കാളുപരിയായി സ്ഥിതി ചെയ്യുന്നു. വചനമാം ദൈവത്തെ പ്രസവിച്ച് പിടിപ്പുള്ളവളും സകലത്തിലും മഹത്വമുള്ളവളുമായ മാതാവേയും ഇപ്പോൾ ഈ അപേക്ഷയെ കൈക്കൊള്ളുമാറാകണമേ. നിന്റെ അടുക്കലിട്ട് ശുപേക്ഷിക്കുന്നവരായി എല്ലാവരും സർവ്വദുഃഖങ്ങളിൽ നിന്നും വീണ്ടുകൊള്ളപ്പെടുകയും വരുവാനിരിക്കുന്ന എല്ലാ പ്രതിക്രിയകളിൽ നിന്നും രക്ഷപ്രാപിക്കുകയും ചെയ്യണമേ. കരുണയുടെ വാതിലും സകല നന്മകളുടെയും ശ്രീഭണ്ഡാരവും തന്നോട് യാചിക്കുന്നവരുടെ യാചനകൾ നിരസിക്കാത്തവളും തന്നോട് അപേക്ഷിക്കുന്നവരെ ലജ്ജിപ്പിക്കാത്തവളുമായ ഞങ്ങളുടെ നാഥയാകുന്ന കന്യകയും ഞങ്ങളുടെ ബലഹീനതയെ സഹായിക്കുന്നതിനായ നിന്റെ വിശുദ്ധിയോടും നന്മയോടും ഞങ്ങൾ അപേക്ഷിക്കുന്നു. അമ്മേ, നിന്നിൽ നിന്ന് ജനിച്ച പുത്രനോടുള്ള പ്രാർത്ഥന മുഖാന്തിരമായി ഞങ്ങളിൽ രോഗികളായിരിക്കുന്നവർ സൗഖ്യം പ്രാപിക്കുമാറാകണമേ. ഞങ്ങളുടെ കറകൾ മാഞ്ഞു പോകണമേ. ഞങ്ങളുടെ ആത്മാക്കൾ ശുദ്ധീകരിക്കപ്പെടണമേ. ഞങ്ങളുടെ വിചാരങ്ങൾ നിർമ്മലമാകണമേ. ഞങ്ങളുടെ ചിന്തകൾ വെടിപ്പുള്ളതാകണമേ. ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞ് പോകണമേ. ഞങ്ങളുടെ ഊടുവഴികൾ നേരെയാകണമേ. ഞങ്ങളുടെ നടപ്പുകൾ ഉറപ്പിക്കപ്പെടണമേ. ഞങ്ങളുടെ കടങ്ങൾ പരിഹരിക്കപ്പെടണമേ. ഞങ്ങളുടെ കുറ്റങ്ങൾ മായ്ക്കപ്പെടണമേ. ഞങ്ങളുടെ ഇരകൾ മുറുക്കി ബലഹീനരായ ഞങ്ങൾ ശക്തി പ്രാപിക്കുമാറാകണമേ. ഞങ്ങളുടെ വൃദ്ധജനങ്ങൾക്ക് സഹായം ലഭിക്കണമേ. ഞങ്ങളുടെ യുവതി യുവാക്കന്മാർ പരിപാലിക്കപ്പെടണമേ. ഞങ്ങളുടെ പൈതങ്ങൾ ദൈവകൃപയിൽ വളർത്തപ്പെടണമേ. ഞങ്ങളുടെ സമീപ സ്വർഗാത്ത് കൊള്ളപ്പെടുകയും ദൂരെയായിരിക്കുന്നവർ സമാധാനത്തോടും സൗഖ്യത്തോടും വസിക്കണമേ. ബലഹീനന്മാർക്ക് കരുണ ലഭിക്കുകയും ഭാവികളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കപ്പെടുകയും ചെയ്യണമേ. യോഗ്യതയേറിയതിൻ്റെ വെടിപ്പുള്ള പ്രാർത്ഥന മുഖാന്തിരമായി പരിവാഹതയുള്ള സ്ത്രീകൾ കാത്തുകൊള്ളപ്പെടുമാറാകണമേ. വാങ്ങിപ്പോയ വിശ്വാസികളായവർക്ക് കരുണ ലഭിക്കുമാറാകണമേ. ദുരാഗ്രഹികളായ മനുഷ്യരുടെ ദുഷ്ടത ഞങ്ങളിൽ നിന്നും അകന്നു പോകണമേ. കരുണയില്ലാത്ത ജാതികളിൽ നിന്നും ഞങ്ങൾ രക്ഷ പ്രാപിക്കണമേ. സഭയും അവളുടെ മക്കളും പൊതുവായി മറച്ചുകൊള്ളപ്പെടണമേ. നിന്നിൽ അഭയം പ്രാപിക്കുന്ന മിശിഹായുടെ നിന്റെ ജനവും ഈ ഇടവകയും സംരക്ഷിക്കപ്പെടണമേ. നിന്റെ വെടിപ്പിന് ഈ അപേക്ഷ സമർപ്പിക്കുകയും ശ്രേഷ്ഠവും പ്രശസ്തവുമായ നിന്റെ വിശുദ്ധിയുടെ മുൻപാകെ നിൽക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും അപേക്ഷകളും പ്രാർത്ഥനകളും ജാഗരണങ്ങളും കണ്ണുനീരുകളും കൈക്കൊള്ളപ്പെടുമാറാകണമേ. നിന്റെ കരുണയാകുന്ന കോട്ട എല്ലാം ഇപ്പോഴും നീ നിന്റെ മക്കളെ ചുറ്റിക്കൊള്ളണമേ. നിന്റെ ശുദ്ധതയുടെ തിരശീല ഇവരെ മറയ്ക്കുകയും ഇവർ കുറ്റമില്ലാത്തവരായി തീരുകയും ചെയ്യണമേ. രഹസ്യവും പരസ്യവുമായ ശത്രുക്കളുടെ ദുഷ്ടതകളിൽ നിന്ന് രക്ഷിക്കണമേ. വിദ്വേഷികളായിട്ടുള്ളവരുടെയും നോട്ടത്തെ പോലും ഇവരിൽ നിന്നും അകറ്റിക്കളയണമേ. ബലഹീനരായ ഞങ്ങളെയും അവരെയും സകല മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ശന്മാശന്മാരെയും ശുശ്രൂഷകരെയും ഒരുങ്ങി വന്നിരിക്കുന്ന മക്കളെല്ലാവരെയും കരുണയോടെ കാത്തുകൊള്ളണമേ. നമ്മുടെ മൂന്ന് പ്രാവശ്യം ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നർത്ഥമുള്ള കുറിയേലായി സോനെന്ന് ഏറ്റു ചൊല്ലണം. Thank you.
സന്ദർഭം നിരുസ്ലീഹർ പ്രാർത്ഥനമൂലം ദൈവമാതാവിൻ്റെയും പ്രത്യേകാൽ നമ്മുടെ കാവൽപിതാക്കന്മാരായ മാർ പത്രോസ് പോലോസ് ലിഖന്മാരുടെയും മോർഗനാദ്യവസീലിയാശ്രിതിയൻ ബാവായുടെയും മോർത്തോമാസ്ലിഹായുടെയും മൊറിയുഹാനോൻ മൗദൂനായുടെയും മോർഗുരിയാവസഹതായുടെയും മോർത്തി യൂലീധി അമ്മയുടെയും പ്രാർത്ഥനകളാൽ നിങ്ങളെയും നിങ്ങൾക്കുള്ള സർവത്തെയും പ്രത്യേകാൽ ഈ പുതുവർഷത്തിൽ നിങ്ങൾ തീരുമാനമെടുത്തിട്ടുള്ള കാര്യങ്ങളെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും നിങ്ങളുടെ ജീവിത സംരംഭങ്ങളെയും ദൈവമായ കർത്താവ് അദൃശ്യമായ വലതു കരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ്യ.
രക്ഷിക്കേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിനും നിത്യമായ പുതുക്കത്തിനും വേണ്ടി വീണ്ടും വരുവാനിരിക്കുന്നവനുമായ ദൈവമുദ്രം പാപപരിഹാരം നൽകുന്ന അങ്ങയുടെ യാഗപീഠത്തിൽ നിന്നും നിന്റെ ദാസീദാസർക്കായി ഈ പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. കർത്താവേടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവവും ഏതിനു മുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയതായ അങ്ങയുടെ ശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നു ഈ നിന്റെ ആരാധകരുടെ സംഘത്തെയും അദൃശ്യമായ വലത് തൃക്കരം നീട്ടിയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. രക്ഷിതാവുമായ യേശു മശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും ഇത് അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് ഇതിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കർത്താവായി ഞങ്ങൾ ഭക്ഷിച്ചതായ അങ്ങയുടെ പരിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്തതായ പാപപരിഹാരപ്രദമായ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ കാരണമായി തീരരുതും. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കും ഇത് പര്യാപ്തമായി ഭവിക്കുമാറാകണമേ. ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ മനുഷ്യ സ്നേഹത്തെ ഞങ്ങളെ സ്തുതിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെല്ലാവരെയും നീ ശക്തിപ്പെടുത്തുകയും സഹായിച്ചു താങ്ങി എഴുന്നേൽപ്പിക്കുമാറാകണമേ. ഈ ആത്മീയ മേശയിൽ നിന്നും ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നതിനാൽ ഞങ്ങൾക്കെല്ലാവർക്കും പാപപരിഹാരവും ആശ്വാസവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധരോഹായിക്കും അനവരതം സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈകൊണ്ടതിന്റെ ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ ദൈവമേ, നിന്റെ ഭാഗ്യം ഞങ്ങൾ തലകുനിക്കണം.
ശിഹോലഹമോ ശാരീരവും സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് ഞങ്ങൾ ഘനശ്വര ഭക്ഷണമായി തീർന്ന സത്യപമായ ഞങ്ങളുടെ മശിഹാദം പുരാനയും കെടാത്ത നരകത്തിൽ നിന്നും ചാകാത്ത പുഴുവിൽ നിന്നും ഞങ്ങളുടെ ആത്മശരീരങ്ങളെ അവിടുന്ന് കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാരോഹായിക്കും അനവരതം സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. പരനാം ദേവാം കൃപ നിറയും നിൻ തിരുനയനത്താൽ സൂക്ഷിക്കണമേ ചേർത്തിടണമേ ഞങ്ങളെ ദിവ്യം ശ്ലീവാതാനലിൽ താവക കൃപായി പൂജക നിവാഹേ വർഷിക്കണമേ കഴുകിയിടണമേ കറകളെയെല്ലാം തിരുസോപ്പായാൽ ഓർത്തിടരുതേ കർത്താവേ നീ ഞങ്ങളുടെ പീഴകൾ ശോകം നിറയുമിൻ ലോകനിവാസം വിട്ടുപിരിഞ്ഞോർക്ക് ഏകോകമോദം ശോഭനമാകും ഈ ശാശ്വത സഹോദരങ്ങളെ, കർത്താവിന്റെ ഭാവപരിഹാരപ്രദമായ യാഗപീഠത്തിൽ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാ ഭക്ഷണം അനുഗ്രഹങ്ങളോടും കൂടെ പരിശുദ്ധവും മഹനീയവുമായ ത്രിത്വത്തിന്റെ കൃപയ്ക്കും കരുണകൾക്കുമായി നിങ്ങളെ ഞാൻ ഫലമേൽപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ സമാധാനത്തോടെ പോകുവിൻ. ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും മരിച്ചു പോയവരും കർത്താവിന്റെ വിജയ സ്ലീബയാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസായുടെ റോഷ്മിയാൽ മുദ്രകുത്തപ്പെട്ടവരുമേ ത്രിത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചുപോയവർക്ക് നിത്യതയിൽ ആശ്വാസം പകരുകയും ചെയ്യും. ഞാനോ ബലഹീനനും മഹാഭാവിയുമായ ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ മടങ്ങിപ്പോകുവിൻ. എന്നാലും ബലഹീനനായ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുവീൻ. ഞങ്ങളുടെ പിതാവേ
എല്ലാവർക്കും അല്പസമയത്തേക്ക് ഇരിക്കാം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു പുതുവർഷത്തിൻ്റെ വലിയ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും ഇന്ന് ആരാധനയിൽ സംബന്ധിക്കുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു വർഷം കൂടി അവിടുത്തെ കൃപയാലും കരുണയാലും നമ്മെ നിറച്ച് ദാനമായി തന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ നല്ല നാളുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കഴിഞ്ഞൊരു വർഷക്കാലം ദൈവം തന്ന കൃപകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ളൊരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. വളരെ പ്രക്ഷുബ്ധമായ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ദൈവത്തിൻ്റെ കൃപ നമ്മെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ ഒരു വർഷക്കാലം കടന്നു പോകുവാൻ, മുന്നോട്ട് നീക്കുവാൻ നമുക്ക് സാധിച്ചു. ഇത്ര വലിയ അനുഗ്രഹങ്ങളെയാണ് ദൈവം നമ്മൾ ചോദിക്കുമ്പോഴും ചോദിക്കാതെയും നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞു തന്നത് എന്നുള്ള ബോധ്യം അതെപ്പോഴും മനസ്സിൽ വേണം. മുന്നോട്ടുള്ള ജീവിതയാത്ര എത്ര തിടുക്കത്തിലാകുമ്പോഴും എല്ലാ സമയത്തും ഇടയ്ക്കൊക്കെ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കുവാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണമെങ്കിൽ മാത്രമാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച്, ചെയ്ത നന്മകളെക്കുറിച്ച് നമുക്ക് കാണുവാനും തിരിച്ചറിയുവാനും സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമാണ് ദൈവത്തെ സ്തുതിച്ച് മുന്നോട്ടുള്ള യാത്രയിൽ അവനോട് ചേർന്ന് ജീവിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ ഒരു വർഷക്കാലം എത്ര എത്ര അപകടങ്ങളെ നമ്മൾ നേരെ നേരെ കണ്ടവരാണ്, എത്ര അസുഖങ്ങളെ നമ്മൾ നേരെ നേരെ കണ്ടവരാണ്, എത്ര പ്രയാസങ്ങളും ആകുലതകളും നമുക്ക് നേരെ വന്നതാണ്. പക്ഷെ ഒന്നിന്മേലും നമ്മൾ അടിപതറിപ്പോകാതെ, വീണു പോകാതെ, നിലംപരിചായി പോകാതെ ദൈവം നമ്മെ കരുതി എന്നുള്ളതിനെ ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും അതൊരിക്കലും മതിയാകുകയില്ല. മുന്നോട്ടുള്ള നാളുകൾ കൂടുതൽ പ്രത്യാശയുടേതായിത്തീരട്ടെ, കൂടുതൽ നല്ല തീരുമാനങ്ങളുടേതും ആയിത്തീരട്ടെ. എല്ലാ വർഷത്തിൻ്റെയും ആരംഭത്തിൽ നല്ല തീരുമാനങ്ങൾ എടുത്താൽ പോരാ, അത് ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും എടുക്കുവാനും മുന്നോട്ട് അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ടുള്ള നാളുകളിൽ ആയിരിക്കാൻ നമുക്ക് ഇടയായിത്തീരട്ടെ. മുന്നോട്ടുള്ള വർഷം കൂടുതൽ പ്രത്യാശയുടേതായി തീരട്ടെ. നമുക്ക് പ്രതീക്ഷിക്കാം ദൈവം കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ തരുന്ന, പ്രത്യേകാലി മഹാവ്യാധിയിൽ നിന്നൊക്കെയും വിടുതൽ തരുന്ന നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അതിനേക്കാൾ ഉപരിയായി പരിശുദ്ധ സഭ നേരിടുന്ന വലിയ പ്രതിസന്ധികൾക്ക് നടുവിൽ ഈ വരുന്ന വർഷം വലിയ ആശ്വാസത്തിൻ്റെതും പ്രതീക്ഷയുടെയും സന്തോഷത്തിൻ്റെതുമായി തീരട്ടെ എന്ന് വിനയത്തോടെ ദൈവസ്ഥാനത്തിൽ നമുക്ക് പ്രാർത്ഥിച്ച് ആയിരിക്കാം. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവിക ദാനങ്ങളെ പ്രതി നന്ദി പറയുവാൻ ഒരിക്കലും മറന്നുപോകരുത്. നമ്മുടെ ആയുസ്സിൽ ഒരിക്കൽ കൂടി ദൈവം നമുക്കൊരു വർഷം കൂടി നീട്ടിത്തന്നല്ലോ. ഒന്ന് മാത്രം ചിന്തിക്കുക, കഴിഞ്ഞ 2021 ജനുവരി മാസം 1st മുതൽ ഡിസംബർ മാസം 31st വരെയുള്ള ഈ 365 ദിവസത്തെ കാലഘട്ടത്തെ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടു പോയ ഒട്ടനവധി ആളുകളുണ്ട്. പ്രത്യേകാൽ ഈ മഹാവ്യാധിയിൽപ്പെട്ട് ജീവൻ വെടിഞ്ഞവർ ഒട്ടനവധി പേരുണ്ട്. അവരെക്കാൾ എന്ത് ശ്രേഷ്ഠതയുണ്ടായിട്ടാണ് ഞാൻ ഇന്ന് ആയുസ്സോടും ആരോഗ്യത്തോടും കൂടി ഇവിടെ നിൽക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. ശരിക്കും ആഴത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ വാങ്ങിപ്പോയവരെക്കാൾ
കാര്യമായിട്ടൊന്നും പറയാൻ നമ്മുടെ ജീവിതത്തിൽ ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് ദൈവം നമ്മെ അവശേഷിപ്പിച്ചത്? അത് ദൈവത്തിൻ്റെ കരുണ ഒന്ന് മാത്രമാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെയും മധ്യസ്ഥന്മാരുടെയും പരിശുദ്ധന്മാരുടെയും സഹദയന്മാരുടെയും ഒക്കെ പ്രാർത്ഥന നമ്മെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കൊണ്ട് ദൈവം നമ്മെ അവശേഷിപ്പിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ പിതാക്കന്മാർ ഇതിനു മുൻപ് ചെയ്ത നന്മകളെ ഓർത്തിട്ട് ആ കരുണ ദൈവം നമ്മളിൽ ചൊരിഞ്ഞ് നമ്മളെ അവശേഷിപ്പിച്ചു എന്ന് നമുക്ക് കരുതാം. നമ്മുടെ ആരുടെയും യോഗ്യതയായി ശ്രേഷ്ഠതയായി ഒരിക്കലും അതിനെ കണക്കിടാതിരിക്കുക. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് യാചിച്ച് മുന്നോട്ടുള്ള നാളുകളിൽ വിനയത്തോടുകൂടി ജീവിക്കുവാനായിട്ട് ദൈവം ഇടയാക്കട്ടെ. അനുഗ്രഹ സമൃദ്ധമായ നല്ലൊരു വത്സരം ദൈവം നമുക്ക് ദാനമായി നൽകട്ടെ. പുതുവർഷത്തിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും എല്ലാവർക്കും ഇടവക മക്കൾ എല്ലാവർക്കുമായി വളരെ വിനയത്തോടുകൂടി ഈ സമയത്ത് സമർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒന്ന് രണ്ട് അറിയിപ്പുകൾ നിങ്ങളുടെ അറിവിലേക്കായിട്ട് അറിയിക്കുന്നു. വിശുദ്ധ കുർബാന എന്ന് വഴിപാടായിട്ട് സമർപ്പിച്ചിരിക്കുന്നത് കെ ജി സാജു കരുത്തേടത്ത്, മേരി ജോർജ് കാഞ്ഞിരക്കാട്ട്, എബ്രഹാം മങ്ങാരത്തിൽ, ആൻഡ്രിയ ജോമോൻ തത്തിയാലിൽ, ഷേർലി ബാബു നെടുമോളത്ത്, എഞ്ചലീന റിജി ചെറപ്പാട്ട്, സച്ചിൻ എൽദോ കാഞ്ഞിരക്കാട്ട്, കുരിയാക്കോസ് പോൾ പട്ടശ്ശേരിൽ, സി എ പൗലോസ് ചെറുതോട്ടിൽ, എയ്ഡൻ ബേസിൽ, ജിജോ മങ്ങാരത്തിൽ, സജി തടത്തിൽ, പോൾ ടി ബേബി തേലക്കാട്ട്, അന്നാമരിയ ജോസഫ് ഇത്തോണിക്കൽ, അനിത ബിജു പോത്തനാട്ട്, ബെൻജോ പാറപ്പുറത്ത്, ഐഡിൻ ചാമമലയിൽ, അബിയ ചാമമലയിൽ, ഡോണ ഏലിയാസ് പോത്തനാട്ട്, ഡിയോൺ ഏലിയാസ് പോത്തനാട്ട്, ലിയോ ജോയി വെള്ളിക്കാട്ടിൽ, ലിറ്റോ ജോയി വെള്ളിക്കാട്ടിൽ, അതുപോലെ പേര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത മറ്റ് മൂന്ന് വിശ്വാസികൾ കൂടി ചേർന്നാണ്. അത് മക്കളെ എല്ലാവരെയും ദൈവസ്ഥാനത്തിൽ പ്രത്യേകമായി ഓർക്കുന്നു. അവരുടെ വഴിപാടുകൾ ദൈവമായ കർത്താവ് സ്വീകരിച്ച് ധാരാളമായ അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവകയ്ക്കുള്ള നന്ദിയും കടപ്പാടും വളരെ വിനയത്തോടുകൂടി സമർപ്പിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ദേവാലയത്തിലെ ഒരു അടിയന്തര പൊതുയോഗം ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളിയകത്ത് ചേരുന്നു. ആ പൊതുയോഗത്തിൽ പ്രായപൂർത്തിയായ എല്ലാ ഇടവകാംഗങ്ങളും സംബന്ധിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. പള്ളിയിൽ കഴിഞ്ഞ അപ്പോൾ തന്നെയാണ് ആ പൊതുയോഗം ചേരുന്നത്. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കുള്ള കഞ്ഞി ഇവിടെ റെഡിയായിട്ടുണ്ടാകും. കുഞ്ഞുങ്ങൾ ആ കഞ്ഞി വാങ്ങി കുടിക്കുന്ന സമയത്ത് ആ പൊതുയോഗം ചേർന്ന് ഒരു വിഷയം മാത്രമേ ചർച്ച ചെയ്യാനുള്ളൂ. വളരെ വേഗത്തിൽ അത് അവസാനിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും അതിൽ സംബന്ധിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. സെൻറ്റ് മേരീസ് കുടുംബ യൂണിറ്റിൻ്റെ തെരഞ്ഞെടുപ്പ് യോഗം ഇന്ന് വൈകിട്ട് 6:30 പള്ളിയങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. സെൻറ്റ് മേരീസ് കുടുംബ യൂണിറ്റിലെ എല്ലാവരും അതിൽ പങ്കെടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഈ വർഷത്തെ ക്രിസ്മസ് കരോൾ എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ വാഹനത്തിലാണ് ക്രമീകരിക്കപ്പെട്ടത്. വാഹനത്തിൽ കരോൾ നമ്മുടെ കുടുംബ യൂണിറ്റുകളുടെ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ എത്തിച്ചേരുകയും കുടുംബ യൂണിറ്റിലെ എല്ലാ അംഗങ്ങളും അതിനെ സ്വീകരിക്കുകയും ചെയ്തതെല്ലാം നന്ദിയോടെ ഈ സമയത്ത് ഓർക്കുകയാണ്. നിങ്ങൾ കാണിച്ച ക്ഷമയ്ക്കും സഹകരണങ്ങൾക്കും എല്ലാം ദൈവമായ കർത്താവ് ധാരാളമായി നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകുമാറാകട്ടെ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാ മക്കളെയും നന്ദിയോടെ ഓർക്കുന്നു. ആരുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ട്രസ്റ്റിമാരുടെ ഇടവും വലവുമായി നിന്ന് പ്രവർത്തിച്ച ഒത്തിരി മക്കൾ അതിനകത്തുണ്ട്. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. കുടുംബ യൂണിറ്റിൻ്റെ കോർഡിനേറ്റർമാർ, കൺവീനർമാർ ഒത്തിരി കഷ്ടപ്പെട്ടു ആ കാര്യത്തിലൊക്കെ. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. വിനയത്തോടെ നന്ദി ദേവാലയത്തിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ സൺഡേ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുമുള്ള അറിയിപ്പ്. പുതിയ അധ്യയന വർഷം ഇന്ന് ആരംഭിക്കുകയാണല്ലോ. 1-ാം ക്ലാസ്സിലേക്ക് പുതിയ കുഞ്ഞുങ്ങൾ ചേർക്കപ്പെടുന്നു. അത് അങ്ങനെ ചേർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതുവരെ അഡ്മിഷൻ എടുക്കാത്ത ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ ഓഫീസുമായി ബന്ധപ്പെടുവാനായിട്ട് കൂടി ശ്രദ്ധിക്കട്ടെ. അതുപോലെ ഈ വർഷത്തെ ക്ലാസ്സുകൾ, മുൻപ് 2 ഞായറാഴ്ചകളിൽ ഓർമ്മപ്പെടുത്തിയിരുന്നത് പോലെ ഈ വർഷത്തെ ക്ലാസ്സുകൾ നമ്മുടെ മുൻ പതിവ് പോലെ ഓഫ്ലൈനായിട്ടായിരിക്കും ക്ലാസ്സുകൾ നടത്തപ്പെടുന്നത്. MJSSA തീരുമാനം അപ്രകാരമാണ്, അതിന് പ്രകാരമാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അതിന് ഗ്രഹിക്കപ്പെട്ടവരെ, ചില മാതാപിതാക്കൾക്കാണെങ്കിലും ചെറിയ ആശങ്കകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് എന്ന് ഞാൻ അറിയുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സ്കൂളുകൾ നാളെ, ഏതാണ്ട് എല്ലാ സ്കൂളുകളും നാളെ തുറക്കുകയാണ്. ഫുൾ സ്വിങ്ങിൽ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്.
അവിടെയെല്ലാം നമ്മൾ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾ സ്കൂളുകളിൽ പോകുന്നു. ഏതാണ്ട് അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും പാലിക്കപ്പെടുന്നത്. കോവിഡിൻ്റെ എല്ലാ പ്രോട്ടോകോളും കൃത്യമായ നിലയിൽ പാലിച്ചുകൊണ്ട് കൃത്യമായി അധ്യാപകരുടെ നേതൃത്വത്തിൽ അതൊക്കെയും വളരെ ശ്രദ്ധിച്ചായിരിക്കും ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഒരുപാട് ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം വിനയത്തോടെ അറിയിക്കട്ടെ. മുന്നോട്ടുള്ള സമയങ്ങളിൽ ഗവൺമെൻറ് ഏതെങ്കിലും പുതിയ രീതിയിലുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ പോളിസികൾ മാറ്റുന്നതിനുള്ള സാഹചര്യവും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഓഫ്ലൈനായിട്ടാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ അവരുടെ കയ്യിൽ ഒരു കൊച്ചു സാനിറ്റൈസറൊക്കെ കൊടുത്ത് മാസ്ക് ഒരു കാരണവശാലും മുഖത്തുനിന്ന് മാറ്റരുത് എന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അവരെ സൺഡേ സ്കൂളിൽ പറഞ്ഞയക്കുവാനായിട്ടും കൃത്യസമയത്ത് കൂടുതൽ വൈകാതെ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ നിന്ന് തിരികെ കൊണ്ടുപോകുവാനായിട്ടും ശ്രദ്ധിക്കുക. അതുപോലെ സൺഡേ സ്കൂൾ അധ്യാപകർ ആവശ്യമില്ലാത്തൊരു ഇൻട്രാക്ഷൻ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകാതിരിക്കാനായിട്ട് ബ്രേക്ക് ടൈമുകളിലെല്ലാം ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണവശാലും കുഞ്ഞുങ്ങൾ അതിൻ്റെ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്. പ്രത്യേകം ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു. അതുപോലെ ഇന്ന് പ്രമോഷൻ ഡേ ആയതുകൊണ്ട് ഒരു പീരീഡ് മാത്രമേ ക്ലാസ്സുകൾ ഉണ്ടാവുകയുള്ളൂ. അതായത് 10:30 മുതൽ 11:30 വരെ ആയിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കത്തുള്ളൂ. മാതാപിതാക്കൾ 11:30 തന്നെ കുഞ്ഞുങ്ങളെ തിരികെ കൊണ്ടുപോകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കോൺവെൻറ്റിനോടനുബന്ധിച്ചുള്ള നഴ്സറി കെട്ടിടത്തിലായിരിക്കും ഇന്ന് ക്ലാസ്സുകൾ നടക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എല്ലാ കുഞ്ഞുങ്ങളും കഞ്ഞി കുടിച്ചതിന് ശേഷം ആ ഭാഗത്തേക്ക് കടന്നു ചെന്ന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കണം. സാധുസഹായ സമിതിയുടെ 2021 വർഷത്തെ മാസവരി അടയ്ക്കുവാൻ ഇനിയും വൈകിട്ടുള്ള കുറച്ചാളുകളുണ്ട്. അവർ അത് എത്രയും വേഗത്തിൽ അടച്ചു തീർക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. കഴിഞ്ഞ 3-4 ആഴ്ചകളിലായിട്ട് ഇത് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ കാരണം നമ്മളൊരു ഭവന നിർമ്മാണം എന്ന് പറയുന്ന വലിയ പ്രോജക്റ്റുമായിട്ടാണ് മുന്നോട്ട് കടന്നു പോകുന്നത്. ഒത്തിരി തുക അതിനാവശ്യമായിട്ട് വരുന്നു. ആയതുകൊണ്ട് അത് അടച്ചു തീർക്കുവാനുള്ള ദൈവമക്കൾ അടച്ചു തീർക്കുക. അതുപോലെ സ്ഥിര വരുമാനമുള്ളവർ അതിൽ പങ്കുചേരുവാനായിട്ടും ശ്രദ്ധിക്കണം. പുതിയ മെമ്പർഷിപ്പ് എടുത്ത് ചേർന്ന് ഈ ചാരിറ്റി പ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വിഷയത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുവാനും ശ്രദ്ധിക്കണം. ഈ ആഴ്ചയിൽ 6-ാം തീയതി നമുക്കറിയാം ശുദ്ധനഹാ പെരുന്നാളാണ്. അന്നേ ദിവസം 6:30 പ്രാർത്ഥന ആരംഭിക്കും. അതിനെ തുടർന്ന് ദിനഹാ ശുശ്രൂഷയോടുകൂടി പരസ്യമായ വിശുദ്ധ കുർബാനയും ആരംഭിക്കും. അതുകൊണ്ട് എല്ലാ ദൈവമക്കളും നിവൃത്തിയുള്ളിടത്തോളം അന്നേ ദിവസം ആരാധനയിൽ സംബന്ധിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട മാറാനായ ദിവസം എന്നുള്ള നിലയ്ക്ക് എല്ലാ ദൈവമക്കളും അതിൽ സംബന്ധിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. നാളെ വിശുദ്ധ കുർബാന ദേവാലയത്തിൽ ഉണ്ടായിരിക്കും. പക്ഷേ നാളെ കുട്ടികൾക്ക് ക്ലാസ്സുകൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിശുദ്ധ കുർബാന എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ടൈമിങ് 5:30 പ്രാർത്ഥനയോടുകൂടി വിശുദ്ധ കുർബാന ആരംഭിക്കും. 6:00 പരസ്യപ്പെടുത്തി ആരംഭിക്കത്തക്ക രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ആരാധനയിൽ സംബന്ധിച്ച് വിദ്യാലയങ്ങളിലേക്ക് കടന്നു പോകുവാൻ മക്കൾക്ക് അവസരമുണ്ട്. അത് പ്രയോജനപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ദേവാലയത്തിലെ സെൻറ്റ് പീറ്റേഴ്സ് എൽഡേഴ്സ് ഫോറത്തിൻ്റെ ഒരു കമ്മിറ്റി മീറ്റിംഗ് ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളിയങ്കണത്തിൽ വെച്ച് കൂടുന്നു. എൽഡേഴ്സ് ഫോറത്തിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ കമ്മിറ്റി അംഗങ്ങളും മീറ്റിംഗിൽ പങ്കെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണമെന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. വിവാഹം വിളിച്ചു വെല്ലുവാനുണ്ട്. ബന്ധപ്പെട്ടവരെ മുന്നോട്ട് കിടന്നു വന്ന് തിരിപിടിച്ച് നിൽക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്ന് എല്ലാവർക്കും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കഞ്ഞി ക്രമീകരിച്ചിട്ടുണ്ട്. സാമൂഹിക അകലം പാലിച്ച് അതിൽ കൂടി പങ്കുചേർന്ന് കടന്നു പോകുവാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ഇടവകയിൽപ്പെട്ട പട്ടശ്ശേരിൽ പി എം കുര്യാക്കോസിൻ്റെയും മേരിയുടെയും മകൻ ജിനോയ് എന്ന് വിളിക്കപ്പെടുന്ന ഗീവർഗീസും ചേറ്റുതോട് സെൻറ്റ് ഫാത്തിമ കത്തോലിക്ക പള്ളി ഇടവകയിൽ പൂവറ്റംമൂട്ടിൽ ജോസിൻ്റെയും സാലമ്മയുടെയും മകൾ മരിയയും തമ്മിലുള്ള വിവാഹം 2022 ജനുവരി 9 ഞായറാഴ്ച പുത്തൻകുരിശ് സെൻറ്റ് അത്താനാസിയോസ് കത്തീഡ്രലിൽ വെച്ച് നടത്തുവാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. പ്രസ്തുത വിവാഹം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് കാനോനികമായി എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിട്ട് അറിഞ്ഞുകൊണ്ട് അറിയിക്കാതിരിക്കുന്നവരുടെ മേൽ പരിശുദ്ധ സഭയുടെ ശാപമുണ്ടായിരിക്കും എന്നുള്ള വിവരം പൈതൃകമായി ഓർമ്മപ്പെടുത്തട്ടെ. ഇരു കുടുംബങ്ങളെയും പ്രിയപ്പെട്ട മക്കളെയും ദൈവമായ കർത്താവ് പരിശുദ്ധാത്മാവിൽ നിറച്ച് നേർമല സ്നേഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എഴുന്നേറ്റ് ധൂപ പ്രാർത്ഥനയ്ക്കായിട്ട്
നൈവാൻപന പോലെ തളിർത്തിടുമേ. ഹാലയിലൂയ വളരും അവൻ ലബനോൻ ഗാരികിൽ പോൽ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹീതരാകുന്നു. വിശുദ്ധ ബലിയിലോടൊപ്പം സംബന്ധിച്ച് നിങ്ങളെ എല്ലാവരും ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നിങ്ങളുടെ വാങ്ങിപ്പോയവർക്കും പാപപരിഹാരവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അകലം പാലിച്ചു വന്ന് വഴിപാടിട്ട് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ട് ശ്രദ്ധിക്കും. അവനെ ശൈലപ്പന്ദിനെ
Today